രമ്യ സ്റ്റഡി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ചാണ് പറയുന്നത്. 1846 മുതൽ 1860 വരെ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ഭരണാധികാരിയാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഭരണസൗകര്യത്തിനായി തിരുവിതാംകൂറിനെ പത്മനാഭപുരം, തിരുവനന്തപുരം, കൊല്ലം, ചേർത്തല എന്നീ 4 വിഭാഗങ്ങളാക്കി തിരിച്ച് ഓരോന്നിനും ഓരോ ദിവാൻ പോഷ്കറെ നിയമിച്ചത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ഉത്രം തിരുനാളിൻ്റെ കാലത്താണ് സ്ഥാപിതമായത്, 1859 ആലപ്പുഴയിൽ വെച്ച്. 1859 ചാന്നാർ ലഹളയുടെ ഭാഗമായി സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അനുമതി ലഭിച്ചതും ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. 1857 കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ആലപ്പുഴയിൽ സ്ഥാപിച്ചതും മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ മാതൃകയിൽ ഓരോ ജില്ലയിലും ഓരോ സ്പെഷ്യൽ കോടതികൾ സ്ഥാപിച്ചത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. വാണിജ്യ മേഖലയുടെ പുരോഗതി ലക്ഷ്യം വെച്ച് വിദേശ രാജ്യങ്ങളിലും മറ്റും നടത്തിയ പ്രദർശനങ്ങളിൽ തിരുവിതാംകൂർ പങ്കെടുക്കുകയും മുക്തകണ്ഠമായ പ്രശംസ പിടിച്ചുപറ്റുകയും ചെയ്തു. ഇത് സംബന്ധിച്ച് വിക്ടോറിയ മഹാറാണിയുടെ പ്രത്യേക അഭിനന്ദനം ലഭിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. സർക്കാരിൻ്റെ കീഴിലുള്ള അടിമകൾക്കുണ്ടാവുന്ന കുട്ടികൾക്ക് മോചനം നൽകിക്കൊണ്ട് അവരുടെ നാനാമുഖമായ അഭിവൃദ്ധിക്ക് വേണ്ടി ഉദാരമായ ചട്ടങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടും വിളംബരം പുറപ്പെടുവിച്ചത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അതിനുവേണ്ടി 1853 ഉത്രം തിരുനാൾ വിളംബരം പുറപ്പെടുവിച്ചത്. ഉത്രം തിരുനാളിനെ കുറിച്ചുള്ള ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.